بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين بلغوان الله أما بعد اتوم بهما نفتا أستاذ ماري بريا فتا متعلم سهرتك لي السلام عليكم ورحمة الله وبركاته إنك إنه إي سادات فستل بريان لبيت وشيام داري رانير مارجنم ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ലോകത്തെ ആയത്തിൽ രസിച്ച ഒരു സാമൂഹിക പ്രശ്നമാണ് ദാരിദ്ര്യം ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിർവഹിക്കാത്തവരെ ദരിദ്രരായിട്ടാണ് ലഭിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് അന്താരാഷ്ട്ര സമ്മേളനങ്ങളും പ്രഖ്യാപനങ്ങളും നയങ്ങളും നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ബലപ്രാപ്തിയിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭ പ്രത്യേക സമിതി രൂപവൽക്കരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വികസന രാജ്യങ്ങളിലെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ ഗ്രാൻഡ് അനുവദിച്ചിട്ടുപോലും ഒരുപക്ഷെ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ കഴിയാതെ പോയി ശ്രീലങ്കയും ഈജിപ്തും ബ്രസീലും ആഫ്രിക്കൻ രാജ്യങ്ങളും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ദാരിദ്ര്യത്തിന്റെ തത്വഫലം അനുഭവിക്കുന്നുണ്ട് ദാരിദ്ര്യത്തിന്റെയും പട്ടിണി മരണങ്ങളുടെയും കഥ ലോകത്തിൽ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന പട്ടി മരണങ്ങളും ക്ഷാമവും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചമത്സര പദ്ധതിയിൽ ദാരിദ്ര്യ നിർമാർജനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടും ഇപ്പോഴും നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് ഒക്ടോബർ പതിനേഴ് ദാരിദ്ര്യ നിർമ്മാണ ജനതനുമായി അന്താരാഷ്ട്ര സഭ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ദാരിദ്ര്യ നിർമ്മാണ ജനം ലക്ഷ്യം വെച്ച് വിശുദ്ധ മതം ഇസ്ലാമും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രായോഗികമായി ചില മാനദണ്ഡങ്ങളും പരിഹാര മാർഗങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് സഹായം ചോദിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വന്ന അൻസാരിയോട് വിറകി ജീവിക്കാൻ പറഞ്ഞ കഥ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും എല്ലാ മനുഷ്യരോടും ശേഷിയുണ്ടെങ്കിൽ അധ്വാനിക്കാനും ആ അധ്വാനത്തിന്റെ വിഹബത്തിനനുസരിച്ച് ആഹാരം കഴിക്കാനും തങ്ങൾ നിർദ്ദേശിക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ ഭൂമി നിങ്ങൾക്ക് അള്ളാഹു വാസ് യോഗ്യമാക്കി തന്നിട്ടുണ്ട് പല മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം അവിടെയുള്ള ഭക്ഷണം കണ്ടെത്തുകയും അത് നിങ്ങൾക്ക് ആഹാരമാക്കുകയും ചെയ്യാം ഓരോ വ്യക്തിയും മുന്നോട്ട് വന്നാലാണ് പ്രായോഗികമായും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക എന്നതാണ് യശുദ്ധു ആ ഭാഷ ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് നാടിൽ തുടരവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് വിവിധ തൊഴിൽ മേഖലകളിലേക്കും മനുഷ്യരെ പര്യാപ്തമാക്കൽ വഴിയാണ് അവർക്ക് അവരുടെ ജീവിത പ്രയാസങ്ങളും പട്ടിണിയും മറികടക്കാൻ സാധിക്കുകയുള്ളു ഒരു പക്ഷിയുടെ കുഞ്ഞിനോടാണ് തങ്ങൾ സമ്പത്തിനെ ഉപങ്ങിക്കുന്നത് നിങ്ങളുടെ കൈവെള്ളയിൽ ഒരു പക്ഷിക്കുഞ്ഞിനെ ലഭിച്ചാൽ നിങ്ങൾ അതിനെ പിടിച്ചാൽ അത് ചത്തുപോകും അതേ സമയത്ത് നിങ്ങൾ അതിനെ അയച്ചു അയച്ചുവെച്ചാൽ അത് പറന്നുപോകും ഒരു മധ്യമമായ സമീപനം സ്വീകരിക്കണം എന്നാണ് മുത്തനബിള്ള് വസ്ലമാങ്ങളുടെ കാഴ്ചപ്പാട് സമ്പത്തൊരിക്കലും ധനികന്റെ കുത്തുകയല്ലെന്ന് മുത്തനബി തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ പരാമർശിച്ചതായി അബ്ബാസ് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങളിൽ തുല്യരാണ് സസ്യം വെള്ളം തീ എന്നിവയാണ് ഇതിനാരെങ്കിലും അത് നിഷ്കാണ് മാത്രമല്ല മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ഒരല്പം പോലും തടഞ്ഞു വെക്കാനോ നിക്ഷേപിക്കാനോ പാടില്ലെന്നാണ് അലൈഹി വല്ല വ്യക്തമാക്കിയിട്ടുള്ളത് ഓരോ നാട്ടിലെയും പട്ടിന് മരണങ്ങളും ആ നാട്ടിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് എന്നാണ് ഈ ഹദീസിന്റെ സാരാംശം റബ്ബ് എന്ന സ്ഥലം പ്രത്യേകിച്ച് റിസർവ് ചെയ്തത് പാവപ്പെട്ടവർക്ക് ആവശ്യക്കാർക്ക് അത് വിതരണം ചെയ്തത് അത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥലങ്ങളിൽ ആരും ആടുകളെ മേയ്ക്കാനോ ഭക്ഷണം തേടാനോ പാടില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി അത് ഒഴിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു